തിരുവമ്പാടി റബ്ബർ എസ്റ്റേറ്റിൽ സംയുക്ത സമരസമിതി നടത്തിവരുന്ന 62 ദിവസം പിന്നിട്ട അനിശ്ചിതകാല സമരം ഡാപ്പുകൾ സമരമാക്കി. റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷണറും അഡീഷണൽ ലേബർ കമ്മീഷണറും ഉൾപ്പെടെയുള്ളവർ നടത്തിയ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് സമരം കൂടുതൽ ശക്തമാക്കി രാപ്പകൽ സമരമാക്കിയത്. തിരുവമ്പാടി റബ്ബർ എസ്റ്റേറ്റിൽ സംയുക്ത സമരസമിതി നടത്തിവരുന്ന അനിശ്ചിതകാല സമരം 24 മണിക്കൂർ സമരമാക്കി. റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷണർ അഡീഷണൽ ലേബർ കമ്മീഷണർ ഉൾപ്പെടെയുള്ളവരുമായി നടത്തിയ 6 ചർച്ചകളും പരാജയപ്പെടുകയായിരുന്നു. ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് പുതിയ തീയതി തീരുമാനിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് എസ്റ്റേറ്റ് ഗേറ്റിന് പുറത്ത് നടത്തിയിരുന്ന റിലേ സത്യാഗ്രഹ സമരം എസ്റ്റേറ്റ് ഓഫീസിന് മുന്നിലേക്ക് മാറ്റുകയും രാപ്പകൽ സമരമാക്കുകയും ചെയ്തത്. എസ്റ്റേറ്റ് ഓഫീസിന് മുൻപിലേക്ക് സമരം മാറ്റിയ സാഹചര്യത്തിൽ പോലീസും സ്ഥലത്തെത്തി. തൊഴിലാളികളും പോലീസും തമ്മിൽ വാക്കേറ്റവുമുണ്ടായി. സംയുക്ത സമരസമിതി നടത്തുന്ന സമരം 62 ദിവസമാണ് പിന്നിട്ടത്. തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് സംയുക്ത സമരസമിതി നേതാക്കൾ പറഞ്ഞു. സമരത്തിൻ്റെ ഘട്ടങ്ങൾ പല രീതിയിൽ സമരസമിതി മാറ്റുകയുണ്ടായി. ആദ്യ രീതിയിൽ ആദ്യത്തെ കുറേ ദിവസങ്ങളിൽ സാധാരണ രീതിയിലും പിന്നെ സത്യാഗ്രഹ സമരവും തുടർന്ന് ഇന്നലെ തൊട്ട് രാപ്പകൽ സമരവും. സമരസമിതിയുടെ തീരുമാനപ്രകാരം രാപ്പകൽ സമരം ഓഫീസിൻ്റെ അടുത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇന്നലെ ഇതുവരെ ഗേറ്റിൻ്റെ പുറത്തായിരുന്നു. ഇന്ന് നമ്മുടെ ഓഫീസിൻ്റെ മുമ്പിലാണ് രാപ്പകൽ സമരം നടക്കുന്നത്. സജീവമായിട്ട് മുഴുവൻ പ്രവർത്തകരും അതിൽ പങ്കെടുക്കുന്നുണ്ട്. രാവിലെ തൊട്ട് 24 മണിക്കൂറും മുഴുവൻ തൊഴിലാളികളും പല സമയത്തായിട്ട് പങ്കെടുക്കുന്നു. കെ റഫീഖ്, നസീർ കല്ലുരുട്ടി, പി വിജീഷ്, കെ നജ്മുദ്ദീൻ, എ വി അനിൽകുമാർ, കെ പി രാജേഷ്, കെ സന്തോഷ്, ടി വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത്. അതേസമയം തൊഴിലാളികളുടെ സമരം അനവസരത്തിലുള്ളതാണെന്ന് സീനിയർ മാനേജർ സിബിച്ചന്നം ചാക്കോയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.